അടുത്ത കാലത്ത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കോടതി കയറിയപ്പോൾ അവിടെ നിന്നിട്ട് അവർ പറഞ്ഞു, സത്യം മാത്രമേ ഞാൻ ബോധിപ്പിക്കുമെന്ന്. ഞാൻ ആ ചേട്ടനോട് തല കുലിക്കാന്ന്. സത്യം മാത്രമേ ബോധിപ്പിക്കാമെന്ന് വീണ്ടും ഞാൻ തല കുലിക്കുക. അപ്പൊ ഇങ്ങനെ കാണിച്ച് ബുക്ക്, കയ്യില് ബുക്ക് ഉണ്ട്. ഓ, അതിൽ തൊട്ട് പറയണത് ആരോ എന്തോ പറഞ്ഞു. അപ്പൊ എന്നെ അതിൽ തൊട്ടിട്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ തോന്നി, ഇപ്പൊ എല്ലാവരുടെ ഉള്ളിൽ ഇപ്പൊ ആ സൂപ്പർമാർക്കറ്റ്. നമുക്കത് കയറി ശീലമില്ലാത്തോണ്ട് ഇങ്ങനെ പറഞ്ഞാ മതി എന്ന് വിചാരിച്ചപ്പോ ഞാൻ വിചാരിച്ചു തലയട്ടി സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ എന്ന് വെച്ചപ്പോ. സിനിമയിലെ കോടതിയല്ലേ നമ്മള്. ഞാൻ പറയുന്നത് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ചേച്ചി, ഈ റിയൽ ലൈഫിൽ ഇത്രയും പാവമായിട്ടുള്ള ചേച്ചി, ഈ ഹ്യൂമർ ക്യാരക്ടേഴ്സ് ഒക്കെ വരുമ്പോ ഈ ഒരു നമ്മളുടെ എക്സ്പ്രഷൻസും ഈ ഒരു തല കൊണ്ടുള്ള ആക്ഷൻസ് ഒക്കെ ഇതെങ്ങനെ, ഇത് എന്താ പറയാ, മൈൽഡ് ചെയ്ത് എടുക്കുന്നത് എങ്ങനെ, മോൾഡ് ചെയ്ത് എടുക്കുന്നത് എങ്ങനെ? ഞാൻ മോൾഡ് ചെയ്ത് എടുക്കാറില്ല. എനിക്കപ്പ എന്താ തോന്നണ അതാ വരിക, അല്ലാണ്ട് ഉണ്ടാക്കിയൊന്നുമില്ല. അതങ്ങനെ വരുന്നതാണ്, അതല്ലേ ഗോഡ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ ഇനിയിപ്പോ ഞാൻ മറ്റൊരു ഡയലോഗ് പറയാം. ഇതെല്ലാം മിമിക്രി ആർട്ടിസ്റ്റുകളിൽ പറയുന്ന, അല്ലെങ്കിൽ ചേച്ചി ഇമിറ്റേറ്റ് ചെയ്യുമ്പോ പറയുന്ന ഒരു ഡയലോഗാ, എടാ എടാ സുരേഷേ. എന്നിട്ട് ഞാനും വീട്ടിൽ ചോദിക്കുക, സൈറ്റിനോടൊക്കെ ചോദിക്കുക, ഏട്ടാ ഞാൻ അങ്ങനെയാണോ സംസാരിക്കുന്നത്, എടാ സുരേഷേ എന്നൊക്കെയാണോ ഞാൻ വിളിക്കണേ, ഇവരൊക്കെ അങ്ങനെയാണ് ഞാൻ സംസാരിക്കുക. അറിയില്ല, ചെലപ്പോ ക്യാരക്ടർ വരുമ്പോ ആ ക്യാരക്ടർ വിളിക്കുകയും ചെയ്യണേ, ചെലപ്പോ അങ്ങനെ ആയിരിക്കും. ചേച്ചിനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോ ഇപ്പൊ രാജു കുഞ്ഞാറും കൂടെ എനിക്ക് തോന്നുന്നു ചേച്ചിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ചേച്ചിനെ കണ്ടിട്ടുണ്ടല്ലോ. ഇവരൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോ ചേച്ചിക്കുള്ള ഒരു ഫീലിങ്സ് എന്താ ഉള്ളില്, സന്തോഷമാണ്. അതിപ്പോ ലൊക്കേഷനിൽ വരുമ്പോ നമ്മള് എല്ലാരും ഗുഡ് മോർണിംഗ് ഒക്കെ പറയും, പക്ഷെ നമ്മളെവിടെ കണ്ടു എന്ന് തെളിയിക്കുന്നത് എടാ സുരേഷേ അപ്പുറത്ത് എവിടെയെങ്കിലും വിളിക്കുന്നുണ്ടാവും. അപ്പൊ എനിക്കറിയാം ആള് അവിടെ. മറ്റൊരു കാര്യം ഞാൻ പിന്നെ നോട്ടീസ് ചെയ്തത്, സോഷ്യൽ മീഡിയയിൽ ഫുള്ള് നമ്മള് മീംസ് ആയിക്കോല്ലോ ചേച്ചി, സ്റ്റിക്കേഴ്സ് ആയിരിക്കും വാട്സപ്പിലൊക്കെ, അതിൽ കൂടുതലും ഈ ഇന്ദുമതിയുടെ സ്റ്റിക്കർ ഉണ്ടായിരിക്കും, പിന്നെ സൂപ്പർമാനിലെ ആ കഥാപാത്രത്തിന്റെ സ്റ്റിക്കർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് സ്റ്റിക്കേഴ്സ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചേച്ചിയുടെ സ്റ്റിക്കർ അയക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ചേച്ചിയുടെ മകൾ സോഷ്യൽ മീഡിയയിൽ ഒരു നമ്മളെ, പക്ഷേ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടില്ല ചേച്ചി, സോഷ്യൽ മീഡിയയിൽ ഇല്ലേ. ആ തോറ്റി ഞാനങ്ങനെ പൊതുവെ എന്റെ പണ്ടത്തെ വെച്ചിട്ടാണ്, ഇപ്പോഴല്ലേ ഈ സോഷ്യൽ മീഡിയ. അത് ഞാൻ എനിക്കറിഞ്ഞൂടെ, എന്നെ സംബന്ധിച്ച് ഞാൻ വരും അഭിനയിക്കും പോവും, പിന്നെ എന്റെ വീട്ടില് ഞാൻ ചോറും കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ടേസ്റ്റ് നല്ല നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. ഇതിലൊന്നും അങ്ങനെ ഇപ്പൊ ഈ എന്താണ് എനിക്ക് തോന്നുന്നു, വാട്സപ്പ് തന്നെ ഈ മോളൊക്കെ ടെൻത്തിലൊക്കെ പഠിക്കുമ്പോ നോട്ട്സ് ഇതൊക്കെ എഴുതാം, അപ്പോഴാണ് ഈ വാട്സപ്പ് ഒക്കെ അറിയുന്നത്. പിന്നെ ഇപ്പോ എന്തോ പറഞ്ഞു, ഇന്നാള് ഒരു ദിവസം എന്റെ മൂവിയുടെ ആദ്യത്തെ ക്യാമറമാനാണ് കുട്ടിയേട്ട, എന്താ കുട്ടിയേട്ട് ഫാസിൽ സാറിന്റെ ഒരു പടം നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും അനൂപ് അനൂപ് ചന്ദ്രനും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അപ്പൊ ക്യാമറ ഇവിടെ വെച്ചിട്ട് കുട്ടിയേട്ടൻ ചോദിച്ചു, ബിന്ദു ഫേസ്ബുക്കിലുണ്ടല്ലേ ചോദിച്ചു. അപ്പൊ ആ സമയത്തൊക്കെ ഇത് വന്നിട്ടുണ്ടാവും, എന്താവും എനിക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു മറ്റേ ഇന്ത്യ ടുഡേ ഒക്കെ പോലെ എന്തോ ബുക്കാണ് ചോദിച്ചിട്ട്, ഞാൻ ചോദിച്ചു അതെന്താ ഫേസ്ബുക്ക് അത് ഏത് ബുക്കാന്ന് ചോദിച്ചു. എനിക്ക് ചോദിച്ചതേ ഓർമ്മയുള്ളൂ, പിന്നെ അവിടെ ഭയങ്കര കൂട്ടിച്ചിരിയായിരുന്നു കേട്ടോ. അപ്പൊ തോന്നി അയ്യോ ഞാൻ അറിഞ്ഞില്ല ബിന്ദു കമലകളത്തിൽ തന്നെ നിൽക്കുകയാണെന്ന്. കുട്ടിയായിട്ട് പിന്നെ ഞാൻ അപ്പൊ എന്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, അപ്പൊ ഇവരൊക്കെ പറഞ്ഞു അയ്യോ ചേച്ചി ഇങ്ങനെ. അപ്പൊ നോക്കുമ്പോ എനിക്കതില് ഞാനതിലുണ്ട്, പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എനിക്കിപ്പൊ ഇത് പറയാൻ കൂടി പറ്റിയ അവസരമാണ്, ഞാൻ സത്യത്തിൽ ഒന്നുമില്ല, അത് വേറെ ആരൊക്കെയാണ് ആ ഫേക്ക് അക്കൗണ്ട് ആണ്, ആരൊക്കെയോ ഇതിട്ട് സന്തോഷിക്കുകയാണ്. ഓക്കെ ഇല്ല, ഞാനില്ല അതിലില്ല.